ടൈമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എലക്ഷനൊക്കെ കഴിഞ്ഞു മന്ത്രിസഭ പതിനെട്ടാം തീയതി മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യും അപ്പം നമ്മുടെ മുമ്പിലൊരു ചോദ്യം ഇത്തവണ വിദ്യാഭ്യാസ മന്ത്രി ആരാകും ഒരുപാട് പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ ഇങ്ങനെ ആശങ്കയിലാണ് ആരായിരിക്കും വിദ്യാഭ്യാസ മന്ത്രി ഒരുപാട് പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കാനിരിക്കുന്നു പ്രാക്ടിക്കൽ പരീക്ഷയുടെ തീരുമാനം എടുക്കാനിരിക്കുന്നു അതുപോലെ മറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷയുടെ തീരുമാനമുണ്ട് അപ്പോൾ ആരായിരിക്കും വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളത് വിദ്യാർത്ഥികളുടെ ഉള്ളിലെ ഒരു ആശങ്കയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത വിദ്യാഭ്യാസ മന്ത്രിയാകുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രണ്ടു പേരുടെ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ സാധ്യത ഇത്തവണ വിദ്യാഭ്യാസ മന്ത്രി പദത്തിലേക്ക് പരിഗണിക്കപ്പെടുന്ന ഒരു പേര് വീണ ജോർജ് എം എൽ എയുടെ ഇതാണ് അവര് ആറന്മുള മണ്ഡലത്തിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഏകദേശം പതിമൂവായിരത്തിൽ അധികം വോട്ടിനാണ് ഇത്തവണ ജയിച്ചത് കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഇരട്ടിച്ച് ഉള്ള ഒരു വിജയത്തോടെയാണ് വീണാചോർജ് എം എൽ എ നിയമസഭയിലേക്ക് എത്തുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന ഒരു പേര് വീണാചോർജ് എം എൽ എയുടേതാണ് മാത്രമല്ല ആരോഗ്യവകുപ്പ് മന്ത്രി നമ്മുടെ ശൈലിയ ടീ ടീച്ചർ വളരെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നവോത്ഥാനം അല്ലെങ്കിൽ വനിതകളുടെ പ്രാതിനിധ്യം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ വിദ്യാഭ്യാസവും കൂടി വീണാചോർജ് എം എൽ എയിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു വിപ്ലവരമായിട്ടുള്ള തീരുമാനത്തിന് നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരുപക്ഷെ മുതിർന്നേക്കാം അങ്ങനെയാണ് എങ്കിൽ വീണ ജോർജ് ആയിരിക്കും നമ്മുടെ അടുത്ത വിദ്യാഭ്യാസ മന്ത്രി മറ്റൊരു ഓപ്ഷൻ മറ്റൊരു സാധ്യത ഇപ്പോൾ പറയുന്നത് കെ എൻ ബാലഗോപാലാണ് അദ്ദേഹം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലുള്ള നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു കൊട്ടാരക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഏകദേശം പത്ത് പതിനായിരത്തിലധികം വോട്ടിനാണ് അദ്ദേഹവും ജയിച്ചു വന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് നിലവിൽ പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു വശം അല്ലെങ്കിൽ അദ്ദേഹവും ഒരുപക്ഷെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ വകുപ്പിലേക്ക് പരിഗണിക്കപ്പെടാമെന്നാണ് പറയുന്നത് അങ്ങനെ പറയാൻ കാരണം സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോയിലൊക്കെ അദ്ദേഹം ഉള്ള ആളാണ് അപ്പോൾ പുള്ളിയാണ് അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ചർച്ച ചെയ്യുന്നത് തീരുമാനമെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രാന്നിധ്യമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വീണ ജോർജ് അല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരാണ് മറ്റൊരു പേര് പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹത്തിന് ഒരുപക്ഷെ നറുക്കുവീഴം അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥിന് ശേഷം അടുത്ത വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് കെ എൻ ബാലഗോപാൽ ഒരുപക്ഷെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുവാനുള്ള സാധ്യതയാണ് കൂടുതൽ ഈ രണ്ട് പേരുകളാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത് മറ്റൊരു പേര് പറയുന്നത് അതിന് അത്രത്തോളം സാധ്യത ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല കെ ടി ജലീലിൻ്റെ പേരാണ് പറയുന്നത് നേരത്തെ അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു അപ്പോൾ ഒരു അദ്ദേഹത്തിന് വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കുമോ എന്നുള്ള ഒരു ചോദ്യവും നിലവിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് അക്കാര്യത്തിൽ നമുക്ക് അത്രത്തോളം അങ്ങോട്ട് ഉറപ്പില്ല എന്നാൽ തന്നെയും ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന രണ്ട് പേര് ഒന്ന് വീണാ ജോർജ് എം എൽ എയും രണ്ട് കെ എൻ ബാലഗോപാലുമാണ് ഇവരിൽ ആര് വന്നാലും നമുക്ക് സുസ്ഥിരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കാര്യക്ഷമായിട്ടുള്ള പ്രവർത്തനം നമുക്ക് പ്രതീക്ഷിക്കാം പേരായാലും കഴിവുള്ളവരാണ് അതുപോലെ തന്നെ താഴെത്തട്ടൽ പ്രവർത്തിച്ച് ജനങ്ങളുടെ പൾസ് പൾസറിഞ്ഞ് മനസ്സിലാക്കി വളർന്നു വന്ന നേതാക്കന്മാരാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ ആ ഒരു വകുപ്പിനെ കാര്യക്ഷമമായിട്ട് ഇവർ രണ്ട് പേരും കൊണ്ടുപോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ വിദ്യാർത്ഥികളുടെ കാര്യം നിങ്ങളുടെ പരീക്ഷകളുടെ കാര്യം എന്ത് എന്നുള്ള കാര്യം ഇനി വരുന്ന വിദ്യാഭ്യാസ വകുപ്പും അവരൊക്കെയാണ് തീരുമാനിക്കേണ്ടത് അത് അവർ വന്നതിന് ശേഷം ഗവൺമെൻറ് കൂടിയാലോചിച്ചതിന് ശേഷം പരീക്ഷകൾ നടത്തുന്നതിനെ പറ്റി ഒരുപാട് ബുദ്ധിമുട്ടുള്ള പ്രാക്ടിക്കൽ പരീക്ഷകൾ ആൾ കൂടുന്ന അല്ലെങ്കിൽ ആൾക്കാർ അടുത്ത സമ്പർക്കത്തിൽ ഇടപഴകുന്ന ഇങ്ങനെയുള്ള പ്രവണതകളൊക്കെ ഒഴിവാക്കി വിദ്യാർത്ഥികളെ ജയിപ്പിച്ചു വിടുവാനുള്ള തീരുമാനമൊക്കെ എടുക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം കാത്തിരുന്ന് അറിയണം കാരണം നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു വിജ്ഞാപനം വന്നിട്ടുണ്ട് മെയ് മാസം എഴുത്തു ഒന്നും തന്നെ നടത്തരുത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി കണക്കിലെടുത്തിട്ട് അന്തിമ തീരുമാനം എടുക്കുന്നത് നമ്മുടെ കേരള സർക്കാരും കേരള വിദ്യാഭ്യാസ വകുപ്പുമാണ് അപ്പോൾ എന്തു വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ട് വിദ്യാർത്ഥിപക്ഷമായിട്ടുള്ള പക്ഷമായിട്ടുള്ള വിദ്യാർത്ഥികളെ മനസ്സറിയുന്ന ഒരു തീരുമാനം വരട്ടെ എന്നാണ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു ദിവസങ്ങൾ അതിനെപ്പറ്റിയുള്ള എല്ലാ വീഡിയോകളും ഒക്കെ ഒക്കെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ ഉറപ്പായിട്ടും എത്തും വീക്കാൻ മീഡിയയിലൂടെയും വീക്ക് എൻ്റർടൈൻമെൻറ്റിലൂടെയും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ വരും എല്ലാവർക്കും